ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമുക്ക് മൊബൈൽ ഫോൺസ് ചെയ്തിട്ട് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. നോർമലി നമ്മൾ ട്രൈ ചെയ്യുന്ന പോലുള്ള ഓൺലൈൻ ജോബ്സ് ഒന്നും അല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 800 രൂപ 900 രൂപയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്കിൽസ് ഉള്ള ആളുകൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഹെവി വർക്ക് ആയിരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ്. പക്ഷെ കിട്ടുന്ന ഏർണിങ്സ് ആണെങ്കിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഏർണിങ്സ് കൂടിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കമ്പ്യൂട്ടറോ മൊബൈൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പിന്റെയോ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി. ഇപ്പൊ മൊബൈലിലൂടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ദിവസം ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് 1000 രൂപയ്ക്ക് ഏൺ ചെയ്യാവുന്ന നമുക്ക് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇപ്പൊ സ്റ്റുഡൻസിനും ഹൗസ് വൈഫ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് ഒരു സ്പെഷ്യൽ വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ സൈനപ്പ് ചെയ്യുന്നതും നമ്മൾ ജോലി കിട്ടുന്നതും ഒക്കെ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യാനുണ്ട്. അത് അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ എൻറർ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടോ. അതുപോലെ നമ്മുടെ ഗിവ് അവേയുടെ റിസൾട്ട്സ് വരാനായി. അപ്പോൾ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്കിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് ആ കാര്യം ക്ലിയർ ആയിട്ട് വന്നിട്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും വെക്കണം, നിങ്ങളുടെ ജില്ലയും വെക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിൽ വർക്ക് ചെയ്തിട്ട് ഏർണിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തോളൂ. ഇന്ന വെബ്സൈറ്റിൽ നിന്ന് ഇത്ര ക്യാഷ് കിട്ടി എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇത്ര മാത്രമാണ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറിയിട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. അപ്പൊ ഇന്ന് പറയാൻ പോണ വെബ്സൈറ്റിന്റെ പേര് യു ടെസ്റ്റ് എന്നാണ്. ദി ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ് ടെസ്റ്റേഴ്സ് ഇൻ ദി വേൾഡ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റില് ടെസ്റ്റിംഗ് ജോബ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ടെസ്റ്റിംഗ് ജോബ്സ് ഒരുപാട് നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ടെസ്റ്റിംഗ് ജോബ്സ് എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ 750 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോമാണ്, എന്നാലും ഹെവി ആയിട്ടുള്ള ജോബൊന്നും ഇല്ല, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലേൺ ന്യൂ സ്കിൽസ്, ഗ്രോ ആൻഡ് കണക്ട്. അപ്പോൾ യു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്, അപ്ലിക്കേഷൻ ടെസ്റ്റേഴ്സ് ഒക്കെയാണ്. അതായത് ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരും. അതിൽ നിന്ന് നമുക്ക് അവർ പറയുന്ന ഓപ്ഷൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ടെസ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമുക്ക് തന്നു, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇതിൽ എവിടെയാണ് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൽ കോൺടാക്ടസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും ആ വെബ്സൈറ്റ് തന്നിട്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ തന്നിട്ട്. അപ്പം നമ്മളത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് കണ്ടെത്താൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഒന്ന് നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ ആമസോൺ, സെയിം ആ വെബ്സൈറ്റ് നമുക്ക് ടെസ്റ്റിംഗ് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പോലുള്ള സാധാരണക്കാർ ഒരുപാട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഈസി വെബ്സൈറ്റ് ആണെങ്കിലല്ലേ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് അങ്ങ് പോകും. അപ്പം അത് ഈസി ആണോ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ഈസി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും തെറ്റ് ആ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ വെബ്സൈറ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു, അതാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ള കമ്പനീസിന് ഇതുപോലുള്ള ജോബ് വെബ്സൈറ്റിനെ സമീപിക്കും. അവർ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടെസ്റ്റേഴ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള വെബ്സൈറ്റുകൾ തരും, എന്നിട്ട് റിസൾട്ട്സ് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതിനാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ടെസ്റ്റിംഗ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് എന്താണ് ഗുണം നമുക്ക് ക്യാഷ് തന്നിട്ടെന്നൊക്കെ. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഏൺ മണി ടെസ്റ്റിംഗ് ഫോർ ദി ബ്രാൻഡ്സ് യു ലവ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ, ഫേസ്ബുക്ക് അതുപോലുള്ള ആപ്സും യൂബർ അതുപോലുള്ള ആപ്സും വെബ്സൈറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. റെഡി ടു സ്റ്റാർട്ട് ടെസ്റ്റിംഗ്, ലേൺ ന്യൂ സ്കിൽസ്, ഏൺ മണി ഫോർ ഷെയറിംഗ് ഫീഡ്ബാക്ക് ആൻഡ് കണക്ട് വിത്ത് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് പാഷനേറ്റ് അബൌട്ട് ഡിജിറ്റൽ ക്വാളിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജോയിൻ യു ടെസ്റ്റ് എ കമ്മ്യൂണിറ്റി ലൈക്ക് നോ അതർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യു ടെസ്റ്റ് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഐഫോണിലും ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡ് ഫോണിലും ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ ബിക്കം എ യു ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നാല് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, അതായത് നമ്മുടെ പേര്, നമ്മുടെ ലാസ്റ്റ് നെയിം, നമ്മുടെ ഇമെയിൽ ഐ ഡി, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് സംസാരിക്കാൻ പറ്റുക, അത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് നമ്മളോട് ലൊക്കേഷനാണ് ചോദിക്കുന്നത്, നമ്മുടെ സിറ്റി കൊടുക്കുക, പിന്നെ സിപ്പ് കോഡ് എന്ന് പറയുമ്പോൾ പോസ്റ്റൽ കോഡ് കൊടുത്താൽ മതി. പിന്നെ കൺട്രി, ഇന്ത്യ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മൊബൈൽ ഡിവൈസിൻ്റെ ബ്രാൻഡ് ഏതാണ്, മോഡൽ ഏതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തന്നെ ലാംഗ്വേജസ് ഒക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡിവൈസസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള മൂന്ന് ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും ഇവരുടെ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി യു ടെസ്റ്റ് അക്കാദമി, അപ്പോൾ ഇതിൽ യു ടെസ്റ്റ് അക്കാദമി എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ബിഗിൻ ചെയ്യുക. അതായത് ഇതിൻ്റെ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്താൽ മതി. സ്റ്റെപ്പ് ടു എന്നുള്ളത് നമ്മുടെ ടെസ്റ്റർ പ്രൊഫൈലിൽ കംപ്ലീറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അതൊക്കെ പ്രൊഫൈലിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യുക, അതിലൂടെ വേണമല്ലോ നമുക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഓപ്ഷൻ എടുക്കാം, ഏത് മെത്തേഡിലൂടെയാണോ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് അത് കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് എൻറ്റർ ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സെയിം അതുപോലെ തന്നെയാണ്, എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഈ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊജക്ട്സ് കാണാം. ഇവിടെ മുകളിൽ തന്നെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, പ്രൊജക്ട്സ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് കൺട്രി അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ടെസ്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഓരോരോ കൺട്രിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇന്ന കൺട്രിയിൽ നിന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പ്രൊജക്ട്സിൻ്റെ ഡീറ്റെയിൽസ്. ജസ്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർ നമ്മളെ എപ്പോഴാണ് ഈ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ത്രൂ ഇൻവൈറ്റ് ചെയ്യും. ആ സമയത്ത് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, പറയുന്ന ഏണിങ്സ് നമുക്ക് കിട്ടും. അത് പേപ്പാലിലോട്ടോ ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ടെസ്റ്റിംഗ് ജോബ്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, നല്ല ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.